അടുത്തതായി ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസ് ആണ്. അതിനായി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു സീസണിലെ കുട്ടി കണ്ടെസ്റ്റന്റ് ആയ മേഘയാണ്. ലെറ്റ്സ് വെൽക്കം മേഘ ഓൺ ടു ദ സ്റ്റേജ്. ഹായ് മേഘ. ഹായ് മേഘ. രണ്ട് പെർഫോമൻസ് ഓൾറെഡി കഴിഞ്ഞു, നല്ല പാട്ടുകളൊക്കെ ഞങ്ങൾക്ക് തന്നു. ഇന്ന് ഇപ്പോൾ ദ തേർഡ് പെർഫോമൻസ് എത്തിയിരിക്കുകയാണ്. ഇന്ന് മൈ ചോയ്സ് റൗണ്ട് ആണ് അല്ലേ? ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിട്ടില്ലേ? നല്ല സോങ് സെലക്ഷൻ ആണ്. എന്താ പറയുന്നു ട്വിൻ സിസ്റ്റർ? സന്തോഷമായിട്ടിരിക്കുന്നു. പാട്ട് അവള് പാടുവോ? ഇല്ല. എന്താ പേര്? വർഷ. വർഷ, ഓക്കെ. വർഷ പാടൂല, ഹെൽപ്പ് ചെയ്യോ? ഡാൻസ് ആണോ? ആഹാ, അപ്പം നിങ്ങൾ രണ്ടാളും കൂടെ കലക്കാണല്ലേ വീട്ടില്. അപ്പോൾ മേഘുട്ടി, ഇന്ന് ഈ ഒരു പെർഫോമൻസ് നല്ല ഉഷാറാക്കി പാടുന്ന നല്ല മാർക്സ് വാങ്ങിക്കണം കേട്ടോ. ഓൾ ആർ വെയിറ്റിംഗ്, ഓൾ ദ ബെസ്റ്റ് പെർഫോമൻസ്. പിരിശ പൊന്നാരേ, ആറ്റക്കാരളീ
കേൾക്ക, ഒരു ബ്യൂട്ടിഫുൾ സോങ് അല്ലേ. നല്ലൊരു പാട്ടാണ് സുജാൽ ചേച്ചി പാടിയ ഒരു നല്ലൊരു പാട്ട്. മേഘക്കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു പാടിയിട്ട്? കുഴപ്പമില്ലാന്ന് തോന്നി അല്ലേ. ഓക്കെ, എന്നാലും നമുക്ക് കമന്റ്സ് അറിയാം. രണത്ത മേഘ എന്തോ നന്നായിട്ട് പാടിയിട്ടോ മോളെ. താങ്ക് യു. കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ, ആ ഹൈ ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെ പല്ലവിയിൽ മോള്. പക്ഷെ അത് നന്നായിട്ട് തന്നെ ഒതുക്കി, ആ ഒതുക്കുമ്പോൾ മോള് പിന്നെ കുഞ്ഞ് ആ പ്രായത്തിൻ്റെയും, എന്നാലും മോൾ ആ കൊടുക്കുന്നൊരു ഒതുക്കലൊക്കെ ഉണ്ടല്ലോ ഈ ഒരു വയസ്സിൽ തന്നെ, അതൊക്കെ ഒന്ന് ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ഒരു നല്ലൊരു കാര്യമല്ലേ. കാരണം ഒന്നായിട്ട് ഓപ്പൺ ആക്കാണ്ട് അവിടെ എങ്ങനെ പിടിക്കാം എന്ന് ഒതുക്കാം എന്നുള്ളതൊക്കെ മോൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഈ കുഞ്ഞിൽ തന്നെ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ലൊരു പാട്ട് മോള നിർത്തിയതും മറ്റേ അനുപല്ലവി കട്ടിംഗ് ഒക്കെ അല്ലേ, മുത്തേ സഹിക്കൂല അവിടെയൊക്കെ കൊടുത്ത ഫീലും ഒക്കെ മോളുടെ ആ ഒരു ഇത് വെച്ച് മോള് നന്നായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്. അതിങ്ങനെ ശരിയായി വരുന്നുണ്ട്. ഒന്നും കൂടി ശ്രമിച്ചാൽ നമുക്ക്, നമ്മളിപ്പം പ്രാക്ടീസ് ചെയ്യുന്തോറും നമ്മൾ അല്ലേ സിംഗിങ് നമുക്ക് ഒരുപാട് മാറ്റാൻ പറ്റുമല്ലോ. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സെലക്ഷനിലും പ്രാക്ടീസ് ചെയ്യുന്നിടത്തും ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞൊക്കെ മോളുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഇനിയും ശ്രദ്ധിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ, അത്രേ ഉള്ളൂ മോളെ. താങ്ക് യു. താങ്ക് യു രണത. ഷാൻസ് മേഘ നല്ല ഫീലിൽ തന്നെ മോള് പാടി. താങ്ക് യു സർ. ഓക്കെ, പിന്നെ രണത്ത് പറഞ്ഞ പോലെ ഒരു ടീനേജിലുള്ള ഇതൊക്കെ അറിഞ്ഞ സിംഗേഴ്സ് ചെയ്യുന്നതാണ് ഈ ഹൈ റേഞ്ച് പോകുന്നവരുള്ള ഈ ഒരു വോയിസിൻ്റെ ഒരു കൺട്രോളിങ് ഒക്കെ. അതൊക്കെ മോൾ ഈ പ്രായത്തിൽ ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഈ ഹൈ റേഞ്ചിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് താനും, അതുകൊണ്ടാണ് മോള് കൺട്രോൾ ചെയ്യുന്നത്. നമുക്കിനി അതുകൂടെ ഒന്ന് ശരിയാക്കി എടുക്കണം. അത് എല്ലാം കംപ്ലീറ്റ് പ്രാക്ടീസിലൂടെ മാറ്റാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ. എനിക്ക് പേഴ്സണലി മോള് പാടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഫീലിൽ തന്നെ എൻ്റെ കുട്ടി പാടിയിട്ടുണ്ട്. ഇതൊരു കത്തുപാട്ടാണ് ശരിക്കും. ഭാര്യ ഭർത്താവിന് എഴുതുന്നത് അതൊരു സങ്കടമുള്ള കാര്യങ്ങളാണ്. ഇതൊരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഭാര്യയുടെ സങ്കടങ്ങളാണ് പറയുന്നത്. സാധാരണ ഈ ഗൾഫിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ എന്നെ പിരിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ആ തരത്തിലുള്ള കത്തുപാട്ടല്ല. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരുപാട് കഥകളൊക്കെ കേട്ട് അതൊക്കെ ശരിയാണെന്ന് ധരിക്കുന്ന ഒരു ഭർത്താവിന് സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് ഭാര്യ എഴുതുന്ന കത്താണ്. അതോ ഒ എം കരുവാരെ കൊണ്ട് കെ വി അബുട്ടിമാഷ്, സുജാത ചേച്ചി, ദാസേട്ടനൊക്കെ പാടിയ ഒരു ആൽബമാണ് ജമാലിയത്ത്. അതിലൊരു പാട്ടാണ്, നല്ലൊരു റേറനാടൻ. മോള് കരുവാരെ കൊണ്ടല്ലേ സ്വദേശം? ആ റേറനാടൻ പദപ്രയോഗങ്ങളൊക്കെ ഉണ്ടതില്ലേ ശരിക്കും, അതിൻ്റെ ചില ശൈലികളൊക്കെ ഈ പാട്ടിൽ കൃത്യമായിട്ടുണ്ട്. അത് ഒ എം മാഷും അവിടുത്തുകാരനെ അതുകൊണ്ടായിരിക്കാം. ആ ഒരു നാടിൻ്റെ ചില പദപ്രയോഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഞാൻ കേട്ട് തെറ്റായിട്ട് കേട്ടതാണെന്നറിയില്ല, ഈ ഇങ്ങൊന്ന് വന്നോളി എന്നാണ് ലാസ്റ്റ് പോയ, അങ്ങനെയാണല്ലേ? ഒന്നിങ്ങു വന്നോളി എന്നുള്ളത് മോള് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ഇങ്ങൊന്ന് വന്നോളി എന്ന് തിരിഞ്ഞു പോയതാ. അത് കുഴപ്പമില്ല, അത് അർത്ഥത്തിന് ഒന്നിങ്ങുന്നുള്ളത് ഇങ്ങൊന്നൊന്നായി പോയതാണ്. എങ്ങനെ വന്നാൽ മതിയല്ലോ, അത് ആഗ്രഹം കറക്റ്റാണ്. പിന്നെ അപ്പോൾ ഞാനിങ്ങനെ കേട്ടു, ഇപ്പം ഇങ്ങനെ മോൾ ഇങ്ങനെയാണോ പാടിയത്? മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു മോൾ അങ്ങനെ അല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അതാണ് ചിരിച്ചത് അല്ലേ? ആ അപ്പോൾ ഞാൻ മോളിൽ നിന്ന് കാണാത്തൊരു സംഗതിയാണ് ചിരി. ആ സമയത്ത് ചിരി വന്നു. അപ്പോൾ അത് അറിയാതെ അങ്ങ് എന്താ പറയുക, അങ്ങ് തിരിഞ്ഞു പോയാൽ ചില സാധനമല്ലേ, ഇങ്ങനെ തിരിഞ്ഞു പോലെ നമ്മളറിയാതെ. അത് വലിയൊരു അർത്ഥ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ അത് ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് മോളൊന്ന് ബോധ്യപ്പെടുത്തിയത്. വേറെ കുഴപ്പമൊന്നുമില്ല. ഏതായാലും അതെ, സുജാത ചേച്ചി പാടിയ പാട്ടാണ്, വളരെ റിസ്ക്കായ ഒരു പാട്ടാണ്. മോളെ നല്ല സെലക്ഷനാണ്, പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. താങ്ക് യു ഫൈസൽ മാഷെ. എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. മേഘക്കുട്ടി നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു പാട്ട് പാടാൻ വേണ്ടിട്ട് അല്ലേ. എന്തായാലും നമുക്ക് ഈ പെർഫോമൻസിന്റെ മാർക്സ് അറിയാം. ഷാൻസ് മേഘ ചിരിക്കാം കേട്ടോ. പക്ഷെ ഇതെങ്കിലും ഒന്ന് വന്നാ മതി. ഇപ്പൊ മാഷ് പറഞ്ഞപ്പോഴാണ് സത്യസന്ധമായ ജെനുവിൻ ആയിട്ടുള്ള കുറച്ച് ചിരി കണ്ടത്. അപ്പം മോളെ 25/30. താങ്ക് യു ഷാൻസർ. രണത്ത 25 അഗൈൻ. താങ്ക് യു രണത്ത. ഫൈസൽ മാഷ് 24.5. ഇങ്ങന്ന് കുറച്ച് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. കുഴപ്പമില്ലല്ലോ എന്തായാലും അല്ലേ. ഓക്കെ, കൺഗ്രാചുലേഷൻസ്. 74.5 out of 90. മേഘക്കുട്ടി കീപ് ഗോയിങ്. നല്ലോണം പ്രാക്ടീസ് ചെയ്ത് നല്ല പാട്ടുമായിട്ട് തിരിച്ചു വരും. ഓൾ ദി ബെസ്റ്റ്.
അങ്ങനെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ 16 കണ്ടസ്റ്റൻസിന്റെയും ഈ ഒരു ലെവലിലെ പെർഫോമൻസ് ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കൂടുതൽ നല്ല മത്സരങ്ങൾക്കായി കാത്തിരിക്കുക. ഓൺലി ഓൺ ബിസ്നി 14 സീസൺ 4 പവേർഡ് ബൈ ഡിഷ് ഗോൾ ഡിഷ് വാഷ്. ഗുഡ് നൈറ്റ്.